ഹൃദയത്തിന്റെ എല്ലാം എല്ലാം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തിനും വിട പറയുമ്പോ നമ്മളെ ആരാധമാക്കിയില്ല സമൂഹമേ. എന്റെ പ്രിയപ്പെട്ട സമുദായം തിരിച്ചറിയണോ, ഒരിക്കലും നമ്മളെ പാതിവഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയില്ല. നമ്മളെ കൈവെള്ളയിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാ പോയത്. ഈ രണ്ടും വലിയ പീഡിക പോലെ, അല്ലെങ്കിൽ വലിയ ബിസിനസ് സാമ്രാജ്യം പോലെ, അല്ലെങ്കിലും നമുക്ക് ഏക അഭയ ആശ്രയ മാർഗങ്ങൾ പോലെ, ഇത് രണ്ടും നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ടല്ലോ. എന്നാൽ റസൂലുള്ള പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിടത്തും നിങ്ങൾ പരാജയപ്പെടൂല, ഒരിടത്തും നിങ്ങൾ തലകുനിക്കേണ്ടി വരൂല, ഒരുത്തന്റെ മുമ്പിലും നിങ്ങൾ ശിരസ് കുനിക്കേണ്ടി വരൂല, ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരൂല, ഒരാളുടെ മുമ്പിലും തലചുറഞ്ഞ് നിൽക്കേണ്ടി വരൂല, ഒരാളുടെ മുമ്പിലും നിങ്ങൾ ഒരിക്കലും പോയി നിങ്ങളുടെ സങ്കടങ്ങൾ പറയേണ്ടി വരില്ല, ആരും നിങ്ങളെ തകർക്കില്ല, ഒരിക്കലും നിങ്ങൾ പരിഹസിക്കപ്പെടൂല, നിങ്ങൾ അപഹാസ്യരാക്കപ്പെടൂല, നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകൂല. അധപതനത്തിന്റെ അധമഭാവത്തിലേക്ക് നിങ്ങൾ ആപതിക്കില്ല, നിങ്ങൾ പരാജയത്തിന്റെ പടുങ്കുഴിയിലേക്ക് മറിഞ്ഞു വീഴൂല. പക്ഷെ മക്കളെ, നിങ്ങളത് രണ്ടും മുറുകെ പിടിക്കണം. അത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അത് ഏതാണ് റസൂലുള്ള ഏൽപ്പിച്ചതെന്നറിയോ? പടച്ചവനെ സാക്ഷിയാക്കിയിട്ട് ഞാൻ പറയുകയാ, രണ്ട് മഹാരഥന്മാരുടെ മഖാമിന്റെ ചാരത്തല്ലേ ഞാൻ പ്രസംഗിക്കുന്നത്. ഇവിടെ അവരെ സാന്നിധ്യത്തിൽ ഈ പരിശുദ്ധമായ മജ്ലിസിൽ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്നവരോട് കാണുന്നവരോട് പറയാനുള്ളത്, ഈ രണ്ട് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരു തന്റെ മുമ്പിലും നമ്മൾ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരൂല. ഇന്ന് വടവൃക്കം പോലെ മറിഞ്ഞു വീണ് കിടക്കുന്ന ഒരു പ്രസ്ഥാനമായി ഉമ്മത്ത് മാറുകയാ. പോകുന്നവനും വരുന്നവനും നടക്കുന്നവനും ഓടുന്നവനും കയറി നിരങ്ങുകയാ. എന്തേ സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങളെ കൈവിട്ടത് കൊണ്ടല്ലേ, ഈ രണ്ട് കാര്യങ്ങളെ നമ്മളെ കാട്ടില് പറത്തിയത് കൊണ്ടല്ലേ, കാലഘട്ടത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് നമ്മൾ ഇത് രണ്ടും വലിച്ചെറിഞ്ഞതിന്റെ പേരിലല്ലേ നമ്മൾ പരാജയപ്പെട്ടത്? ഏതാ മുത്തു റസൂല് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത്? പുണ്യ റബീന്റെ പരിശുദ്ധമായ രാവുകളിൽ, പരിശുദ്ധമായ പകലുകളില്, ഘോഷയാത്രയിൽ ഞാൻ എന്റെ ഹബീബിന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്നു. തലമുറ തലമുറ കൈമാറി എനിക്ക് കിട്ടിയ ആദർശത്തെ കെടാതെ സൂക്ഷിക്കുമെന്ന് വിളിച്ചാൽ മാത്രം പോലെ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളെ, പരിശുദ്ധമായ റബീന്റെ രാവുകളിൽ പായസം വെച്ച് കൊടുത്തിട്ട് മാത്രം കാര്യമില്ല പൊന്നുമോളെ. അല്ലാഹുവിന്റെ റസൂലും വഫാത്തിന്റെ വേളയിൽ നമ്മെ ഏൽപ്പിച്ച രണ്ട് സന്തോഷകരമായ രണ്ട് സന്ദേശങ്ങൾ, രണ്ട് അമൂല്യമായ നമ്മുടെ രണ്ട് സ്വത്തുക്കള്, അത് കൈവെള്ളയിലൊന്ന് മുറുകെ പിടിക്കുമോ? അത് ജീവിതത്തിലൊന്ന് സംശീകരിക്കുമോ? അത് മുറുകെ പിടിച്ചു ജീവിക്കാൻ നമുക്ക് കഴിയുമോ? അതേതാണ് റസൂലുള്ള നമ്മെ ഏൽപ്പിച്ചത്? നബിതങ്ങളെ തന്നെ പറയുകയാണ്, ഇമാം മാലിക് തന്റെ മുവത്തയിൽ രേഖപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, കിതാബല്ലോ വസുന്നത്ത് നബീഹി, ഒന്ന് പരിശുദ്ധ ഖുർആനാണ്, മറ്റൊന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുചര്യയാണ്. ഒന്ന് ഖുർആൻ, രണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ രീതി, ജീവിത രീതി. ഞാൻ നടക്കുന്നത് എങ്ങനെ? എന്റെ റസൂല് നടന്നതുപോലെ. ഞാൻ കുടിക്കുന്നത് എങ്ങനെ? എന്റെ റസൂല് കുടിച്ചതുപോലെ. ഞാൻ തിന്നുന്നത് എങ്ങനെ? എന്റെ റസൂല് തിന്നതുപോലെ. ഇങ്ങനെ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തില് നബിതങ്ങളുടെ ജീവിതത്തിനെ കൃത്യമായി അനുധാവനം ചെയ്താൽ, അതര വ്യായാമത്തെക്കാൾ അഭികാമ്യം അനുകരണത്തിലൂടെയുള്ള ആവിഷ്കാരമാണെന്നാണ് അപ്പവാക്യം. പറയാൻ എളുപ്പമാണ്, നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി തങ്ങൾ കാണിച്ചു തന്ന അതേ മാതൃക നമ്മൾ പിൻപറ്റി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നമുക്ക് പരാജയം സംഭവിക്കുമോ? ഒരു സ്ഥലത്തും നമുക്ക് പരാജയം സംഭവിക്കൂല. എഴുതി വെച്ചോളി, സുന്നത്തിന്റെ മഹാത്മ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. നമുക്ക് എന്ത് സുന്നത്താണ്, നമുക്ക് എന്ത് തിരുചര്യ. നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകൾ കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുന്നു. ഫർളിൽ വന്ന പിഴവുകൾ പോലും പരിഹരിക്കപ്പെടാൻ നാളെ പരലോകത്ത് എന്റെ പ്രിയപ്പെട്ട അടിമകൾക്ക്, ഓ മലായിക്കത്തുകളെ, ഫർളിൽ പിഴവ് സംഭവിച്ചെങ്കിൽ അവരിൽ സുന്നത്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്ക്. അതെങ്കിലും ഉണ്ടെങ്കിൽ കയറ്റി വിട് എന്ന് അല്ലാഹു നമുക്ക് വേണ്ടിയിട്ട് നാളെ പറയാൻ
ജീവിതത്തിൽ എന്തെങ്കിലും സുന്നത്ത് നമ്മുടെ കയ്യിലുണ്ടോ? ഉണ്ടോ? ചിന്തിച്ച് നോക്ക്. മഹാനായ ഖുബൈബ് ബിനു അദിയ്യൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന റസൂലുള്ളാഹിന്റെ മുന്നിൽ കുറെ മക്കാര് വന്ന അവലാതി പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾ നവമുസ്ലിമീങ്ങളാണ്, പൊതുവിശ്വാസികളാ, പക്ഷെ ഖുർആനിനെ പറ്റിയിട്ട് ബാലപാഠം ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് യാതൊന്നും അറിയില്ല മുഹമ്മദേ, അതുകൊണ്ട് ആരെയെങ്കിലും ഒന്ന് വിട്ടുതരണേ, ഞങ്ങൾക്കൊന്നും പഠിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് റസൂലുള്ളാഹി 10 പേരെ അയക്കുകയാ. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അവരെ ചതിയന്മാരാ, അവനെ ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ കൊച്ചാപ്പയ ബദറിൽ വെച്ച് കൊന്നവനാ. ചിലർ പറഞ്ഞു ഞങ്ങളുടെ അമ്മാവന്മാരെ ബദറിൽ വെച്ച് കൊന്നവനാണ്, അതുകൊണ്ട് ഖുബൈബിനെ ഞങ്ങൾക്ക് തരണേ, ഞങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞപ്പോ നാളത്തെ രാവിലെ സുപ്രഭാതത്തിൽ തൂക്കിലേറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് തലേ ദിവസത്തിന്റെ സായാഹ്നത്തിലേക്ക് എത്തിയിട്ടു എവിടെയെന്നറിയോ? ഇന്ന് ഇവിടെ നിന്ന് വിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ പോയി, ഉംറ ചെയ്തിട്ട് തഹല്ലുലായി കഴിഞ്ഞാൽ വീണ്ടും ഒരു ഉംറ ചെയ്യാൻ ഇഹ്റാം കെട്ടാൻ നമ്മൾ എവിടെയാ പോവുക? ആയിഷ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദ് ആയിഷ നിൽക്കുന്ന സ്ഥലമാണ് തൻഈം, അത് ഹറമിന്റെ ബൗണ്ടറിക്ക് വെളിയിലാ. അവിടെ കൊണ്ടുവന്ന മഹാനായ ഖുബൈബ് തങ്ങളെ കെട്ടിയിട്ടിരിക്കുകയാ. സായാഹ്നത്തിൽ നാളെ നേരം വെളുക്കുമ്പോ നിന്നെ തൂക്കിലേറ്റുമെന്ന വാർത്ത കൂടി പറഞ്ഞപ്പോ മുഖഭാവ വ്യത്യാസം ഖുബൈബിന്റെ മുഖത്തില്ല, ഒരു ഭാവ വ്യത്യാസം ഖുബൈബിന്റെ മുഖത്തില്ല. ശത്രുക്കൾ അതുവഴി നടന്നു പോകുമ്പോൾ ഖുബൈബ് ചോദിച്ചു, ഏ സഹോദരാ, എനിക്ക് മൂർച്ചയുള്ള ഒരു കത്തി തരുവോ? ശത്രുക്കൾ ചോദിച്ചു, എന്തിനാടാ നിനക്ക് കത്തി, നാളെ നീ മരിക്കാനുള്ളതല്ലേ? അവര് ചിന്തിച്ചു, ഖുബൈബ് സ്വയം ആത്മഹത്യ ചെയ്യാനാണെങ്കിലോ, സ്വയം കുത്തി മരിക്കാനാണെങ്കിലോ, ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ അവൻ അങ്ങനെ മരിക്കട്ടെ, അതാണ് അവന് പറഞ്ഞിട്ടുള്ളത്. ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് കൊടുക്കുമ്പോ ശത്രുക്കളെ നോക്കി നിൽക്കുമ്പോ ഖുബൈബ് തങ്ങൾ ചെയ്തത് എന്തെന്നറിയോ? ഖുബൈബ് തങ്ങളുടെ കൈകാലുകളിലെ നഖം വെട്ടി മാറ്റുകയാ, മീശ വെട്ടി ഒതുക്കുകയാ, ദാടി നന്നായി തരിഞ്ഞു വെക്കുകയാ. ഇത് കണ്ടപ്പോൾ ശരീരത്തിലെ ആവശ്യമില്ലാത്ത നീക്കേണ്ട രോമങ്ങളെ നീക്കുമ്പോ ശത്രുക്കൾ വന്നിട്ട് ചോദിച്ചു, ഖുബൈബേ, നാളെ ചാകാനുള്ളതല്ലേടാ? നാളെ നേരം വെളുക്കുമ്പോ നീ മരിക്കേണ്ടവനല്ലേടാ? എന്തിനാടാ അണിഞ്ഞൊരുങ്ങുന്നതെന്ന് ചോദിക്കുമ്പോ ഖുബൈബ് ബിനു അദിയ്യൽ അൻസാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്തെന്നറിയോ? അതേടാ, നിങ്ങൾ നാളെ എന്നെ തൂക്കിക്കൊല്ലുകയല്ലേ? ആ സമയത്ത് എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് എനിക്ക് മരിക്കണമെടാ. എന്റെ നഖം വെട്ടി മാറ്റിയിട്ട്, എന്റെ രോമങ്ങൾ മാറ്റിയിട്ട്, എന്റെ ദാടി ഒതുക്കി വെച്ച്, മീശ വെട്ടി ഒതുക്കിയിട്ട്, ഒരു മുസ്ലിമാണ്, ഒരു തുരു സുന്നത്ത് മുറുകെ പിടിച്ചവനാണെന്ന് എന്നെ കാണുന്നവർക്ക് മനസ്സിലാകണ്ടേ? അതുകൊണ്ട് ഞാൻ മരിക്കാൻ നേരമായാലും എന്റെ സുന്നത്താണ് ഞാൻ നിർവഹിച്ചത്, എന്റെ പ്രവാചക ചര്യയാണ് മുറുകെ പിടിച്ചതെന്ന് പറഞ്ഞ മരിയക്കടക്കയിൽ പോലും സുന്നത്ത് മുറുകെ പിടിക്കാൻ വ്യഗ്രത കാണിച്ച ഖുബൈബ് തങ്ങളുണ്ടല്ലോ. പ്രിയപ്പെട്ട ഉമ്മത്തെ, സമുദായമേ, ഇന്ന് സുന്നത്ത് ജീവിതത്തിൽ ആരാ പ്രാവർത്തികമാക്കുക? ഞാനൊന്ന് ചോദിക്കട്ടെ, ദാടിയില്ലാപ്പ എത്ര പേരുണ്ട്? ഞാൻ കണ്ണുമടച്ചിട്ട് ഞാൻ ചോദിക്കുകയാ, ദാടി വെച്ചൂടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദാടി വെച്ചൂടെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ. ഒരു പെണ്ണിന് ദാടി കിളിക്കൂലല്ലോ, അവളുടെ ഹോർമോൺ സ്ത്രൈണതയല്ലേ? എന്തേ പുരുഷന്മാർക്ക് മാത്രം ദാടി പൊടിക്കുന്നത്? പൗരുഷത്തിന്റെ അടയാളമാണ് ദാടി. ഒരു ദാടിയുള്ള ചെറുപ്പക്കാരൻ വേണ്ട, എനിക്ക് പൗരുഷം വേണ്ട, എനിക്ക് സ്ത്രൈണത മതി എന്ന് പറഞ്ഞിട്ട് ദാടി ക്ലീൻ ഷേവ് ചെയ്യുമ്പോ അവൻ ആണത്വത്തിൽ നിന്ന് പെണ്ണത്വത്തിലേക്ക് മാറുകയല്ലേ? അവര് പൗരുഷത്വത്തിൽ നിന്ന് അവന് സ്ത്രൈണതയിലേക്ക് മാറുകയല്ലേ? ഇതിനേക്കാൾ നാണക്കേട് വേറെ വല്ലതുകൊണ്ടോ സഹോദരാ? എന്തേ പള്ളിയിൽ നമസ്കാരത്തിന് വരുമ്പോ നീ തലമറയ്ക്കാത്തത്? നിന്നെ ആരാണ് ഈ സംസ്കാരം പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. ആടിനെ എങ്ങ
അങ്ങനെ അറുക്കണമെന്ന് പഠിപ്പിച്ചതും അവിടുത്തെ ഇവിടെ വിദ്യയല്ലേ സഹോദരങ്ങളെ. ഒരു സഹാബി ആടിനെ അറുത്തിട്ട് അതിന്റെ തോലുരിക്കാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുമ്പോ അതുവഴി കടന്നു വന്ന പുണ്യ പൂമാൻ തന്റെ കമീസൂരിയിട്ട ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ആടിന്റെ മാംസത്തിന്റെയും തൊലിയുടെയും ഇടയിലേക്ക് തന്റെ വലത് കൈയിറക്കിയിട്ട് മുന്നിലേക്കും പിന്നിലേക്കും വീശിയിട്ട് ആ മാംസത്തിൽ നിന്ന് തോലുരിക്കുന്നതെങ്ങനെ എന്ന് പഠിപ്പിച്ചു കൊടുത്ത നബി മുഹമ്മദ് മുസ്തഫ. അതേ ലോകത്തെ മുഴുവനെ കശാപ്പുകാർക്കും റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ട്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ ചുംബിക്കേണ്ടതെന്ന് പഠിപ്പിച്ചില്ലേ? ഇടത്തെ കൈവെള്ളയില് കുഞ്ഞിന്റെ പിടലി പിടിച്ചിട്ട് വലത്തെ കൈവെള്ള കൊണ്ട് തന്റെ ദാടിയെല്ല് പിടിച്ചിട്ട് ചുണ്ടിൽ ചുംബനം കൊടുക്കണമെന്ന് പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ. ചിരിക്കേണ്ടത് എങ്ങനെ, നടക്കേണ്ടത് എങ്ങനെ, കരയേണ്ടത് എങ്ങനെ, പിടിക്കേണ്ടത് എങ്ങനെ, കുടിക്കേണ്ടത് എങ്ങനെ, തിന്നേണ്ടത് എങ്ങനെ, ഉറങ്ങേണ്ടത് എങ്ങനെ, രമിക്കേണ്ടത് എങ്ങനെ, രസിക്കേണ്ടത് എങ്ങനെ, ഭോഗിക്കേണ്ടത് എങ്ങനെ, ഭുജിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ മുട്ടേ മാതൃകയേ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരാ, പുണ്യ റബീഉൽ നബി ദിനാഘോഷം എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഒരു സുന്നത്ത് ഹയാത്താക്കാൻ വേണ്ടിയാകണം. അത് മതി നമ്മുടെ നബി ദിനാഘോഷം. അല്ലാതെ ബ്രേക്ക് ഡാൻസ് കാണിക്കാൻ വേണ്ടിയാകരുത്, സിനിമാറ്റിക് ഡാൻസ് കാണിക്കാൻ വേണ്ടിയാകരുത്. നബിയുമായി ബന്ധമില്ലാത്ത ആളുകൾ ചെയ്തു കൂട്ടുന്നത് പോലെ ഗാനമേള നടത്തിയിട്ട് ഗായികമാരെ 90 തികഞ്ഞ ഉപ്പാപ്പമാരുടെ ഇടയിലേക്ക് ഇറക്കി വിട്ട് അവരെ ഇളക്കി അവരുടെ ഇല്ലാത്ത വികാരം കൂടി ഇളക്കി വിടുന്ന നബി ദിനാഘോഷം നമുക്ക് വേണ്ട. ചില സ്ഥലങ്ങളിൽ കണ്ടതുപോലെ വിദേശത്ത് നിന്ന് വന്നിറങ്ങിയ ചികിത്സയ്ക്ക് വന്ന മദാമ പെണ്ണിനോടൊപ്പം ചുവട് വെക്കുന്ന നാണം കെട്ട നബി നിന്ന് നടത്തിയ നബി ദിനാഘോഷത്തിന്റെ പേരില് അല്ലാഹുവിന്റെ ഹബീബിനെ അവഹേളിച്ചവനെ, നിന്റെ സംസ്കാരം ഞങ്ങളുടെ സംസ്കാരമല്ലടാ പറഞ്ഞു കൊടുക്കണം. നബി ദിനാഘോഷം എന്ന് പറയുന്നത് ഞാനൊരു സുന്നത്ത് ഇന്ന് മുതൽ ഹയാത്താക്കും, എന്റെ റസൂൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്യും, ആ ഒരു തലത്തിൽ നമ്മൾ നബി ദിനാഘോഷം നടത്തണം. എന്നാൽ ഒരു ബിദഈ പ്രസ്ഥാനക്കാരും നബി ദിനം വേണ്ട എന്ന് പറയൂല, കാരണം പറയാൻ ന്യായമില്ല. പറയുന്ന എന്തുകൊണ്ട്? ഒരു കാര്യം ഇതിൽ നമ്മൾ അടിവരയിട്ട് ചിന്തിക്കണം. ഒരു യഥാർത്ഥ സുന്നി ഒരിക്കലും ഇത് ചെയ്യില്ല. എനിക്ക് സംശയം എന്താണെന്നറിയോ, നിങ്ങൾക്കും അങ്ങനെ ഉണ്ടായോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കുണ്ടായ സംശയം ഞാൻ പങ്കുവെക്കുകയാണ്. ഇത് എക്സ് മുസ്ലിമിന്റെ സംഭാവനയാണോ എന്നൊരു സംശയം. അല്ലാതെ മുസ്ലിമിന് ചെയ്യാൻ പറ്റൂലല്ലോ ഈ പറഞ്ഞ രീതിയിലുള്ളത്. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, അതൊക്കെ നടന്നു, പേടിച്ചിട്ടൊന്നുമല്ല. എന്തിനു പേടിക്കണം? അതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഞാൻ പറഞ്ഞ് സമയം നഷ്ടപ്പെടുത്താനില്ല. നമുക്ക് പരിപാടി വിഷയം വിശാലമാണ്, സമയം ചുരുക്കമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരാം. അള്ളാഹുന്റെ റസൂല് വഫാത്തായെങ്കിലും നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ചില്ല. വാപ്പ 3 പീടികയിൽ 1 പീടിക നമ്മളെ ഏൽപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ ഹബീബ് 2 കാര്യം നമ്മളെ ഏൽപ്പിച്ചു. അതിനകത്ത് സർവതുണ്ട്, ആവശ്യമുള്ളതേ അതിനകത്തുള്ളൂ. ലോകത്തുള്ള എല്ലാം അതിനകത്തുണ്ടെന്നും പറഞ്ഞ് ഇനി കറങ്ങി നടക്കുകയൊന്നും വേണ്ട. ഈ അടുത്ത സമയത്ത് ഒരാൾ വിളിച്ചിട്ട് ചോദിക്കുക, ഈ ട്രാൻസ്ജെൻഡറിനെ പറ്റി ഖുർആനിൽ വല്ലതും ഉണ്ടോ? ബാക്കിയൊക്കെ അവന് തികഞ്ഞു. ഇനി ഈ ശിഖണ്ഡികളെ പറ്റിയിട്ട് അങ്ങനെ പറഞ്ഞാൽ തന്നെ നാളെ ജയിലാകും, അത് മറ്റൊരു വിഷയം. ട്രാൻസ്ജെൻഡറിനെ പറ്റി ഖുർആനിൽ വല്ലതും ഉണ്ടോ? ക്ലോണിങ്ങിനെ പറ്റി ഖുർആനിൽ വല്ലതും ഉണ്ടോ? പ്രളയത്തെ പറ്റി ഖുർആനിൽ വല്ലതും ഉണ്ടോ? നിപ്പയെ പറ്റി ഖുർആനിൽ വല്ലതും ഉണ്ടോ? വൈറസിനെ പറ്റിയുണ്ടോ? ഫംഗസിനെ പറ്റിയുണ്ടോ? ചൈനയിലെ വുഹാൻ ചന്തയെ പറ്റിയുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ചിന്ത. എന്നാ അതിനകത്തുള്ള നിസ്കാരം നീ നിസ്കരിച്ച ഇല്ല, അതിനകത്ത് പറഞ്ഞ നോമ്പ് നീ പിടിച്ച ഇല്ല, അതിനകത്ത് പറഞ്ഞ കുളി നീ നിർവഹിക്കുന്നു ഇല്ല, അതിനകത്ത് പറഞ്ഞ ഇസ്ലാമിക സംസ്കാര ആചാര രീതികൾ നീ അനുസരിക്കുന്നുണ്ടോ? അതൊന്നുമില്ല. നീ ഇത്തിരി കടന്നങ്ങ് മുകളിലെത്തിപ്പോയി, നീ വലിയ ആലിമായി പോയി. അതുകൊണ്ട് നിനക്ക് പറയേണ്ടത് ട്രാൻസ്ജെൻഡറിനെ പറ്റിയാണ്. ആവശ്യമുള്ളത് ഖുർആനകത്തുണ്ട്. കണ്ണി കാണുന്നവന്റെ ഒക്കെ കണ്ടുപിടുത്തങ്ങളെ പറ്റി പറയാൻ ഇതൊരു ശാസ്ത്ര ഗ്രന്ഥമൊന്നുമല്ല. പിന്നെ വിശുദ്ധ ഖുർആൻ ദൈവീകമാണ്, എല്ലാം അതിനകത്തുണ്ട്. കണ്ടുപിടിക്കാൻ ബുദ്ധിയുള്ളവരില്ലാത്തതിന്റെ പേരിൽ ഖുർആനാരും കുറ്റം പറയൊന്നും വേണ്ട. ഖുർആനിന്റെ ഓരോ വാക്കുകൾ, ഓരോ അക്ഷരങ്ങൾ അത്ഭുതങ്ങളാണ്. അത്ഭുതം കാലൽ മലഉ എന്ന് പറയുന്ന ആയത്തുകൾ തുടങ്ങുന്ന ഒരുപാട് ആയത്തുകൾ. കാലൽ മലഉ, ഈ മലഉ എന്ന് എഴുതുന്നത് സമൂഹം എന്നാണ് ഞാൻ അർത്ഥം കൊടുക്കുന്നത്. കാലൽ മലഉ എന്ന് പറഞ്ഞാൽ ആ സമൂഹം പറഞ്ഞു. പക്ഷെ എഴുതുന്ന രീതി 2 രീതിയാണ്.
ഒന്ന് അലിഫിന്റെ മുകളിൽ ഹംസിട്ട് ഉ എന്ന് എഴുതാറുണ്ട് മല ഊല്. മറ്റൊന്ന് വാവിന്റെ മുകളിൽ ഹംസിട്ട് എഴുതി ലമ്മു കൊടുത്തിട്ട് മല ഊന്നും എഴുതിയിട്ടുണ്ട് ഖുർആനിൽ. നമ്മൾ ചിന്തിക്കുന്നത് രണ്ടും സമൂഹമാണ്, അല്ല. അലിഫിന്റെ മുകളിൽ ഹംസിട്ട് എഴുതിയ ആ കാലൽ മല ഊ സമൂഹം എന്ന് പറയുന്നത് അവിടുത്തെ പ്രമാണിമാരാ, പ്രഭുക്കളാ, വി ഐ പികളാ. അല്ലാത്ത വാവിന്റെ മുകളിൽ ഹംസിട്ട് എഴുതുന്ന മലവും ഒക്കെ അവിടുത്തെ സാധാരണക്കാരാ. അപ്പൊ ഒരു അക്ഷരത്തിൽ പോലും അത്ഭുതങ്ങളും വ്യത്യാസവും വിശുദ്ധ ഖുർആനിൽ ഉണ്ടെങ്കിൽ അത് പഠിക്കേണ്ട കുറവ്, പഠിക്കാതിരിക്കുന്നതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലേ ഉള്ളൂ. അള്ളാന്റെ കലാമിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനൊന്നും മുറുകെ പിടിക്കുക. ഇമാമിന് ശമ്പളം കൊടുത്ത മാത്രം പോരാ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പണ്ഡിതന്മാര് അവർ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ നമസ്കാരത്തിന് ചെല്ലുമ്പോൾ കൃത്യമായിട്ട്. അനസ് ബാഖവിയെ സംബന്ധിച്ചിടത്തോളം എന്നോടൊപ്പം തിരുവനന്തപുരം സെൻട്രൽ ജുമാ മസ്ജിദിൽ ഹാഫിൽ ഉസ്താദായിട്ട് സേവനമനുഷ്ഠിച്ച ആളാണ് അദ്ദേഹം. നല്ല ശബ്ദത്തിന്റെ ഉടമയാണ്, നല്ല ഖിറാഅത്താണ്, നല്ല പ്രസംഗിക്കുന്ന ആളാണ്, ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം. നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനുമായി നമ്മളൊന്ന് ബന്ധപ്പെടും, അത് മുറുകെ പിടിക്കും. എല്ലാം അതിനകത്തോടെ നമ്മുടെ ജീവിതത്തിന്റെ സകല വിഷയങ്ങളും ആവശ്യമില്ലാത്ത ഒന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല. ആമീൻ, ഫാത്തിഹ തീർന്നിട്ട് ആമീൻ പറയൂലേ? ഖുർആനിൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമോ ഈ ആമീൻ എഴുതിയിരിക്കുന്നത്? ഉണ്ടാന്ന് വെച്ചാ ഇല്ല എന്ന് പറയാം, ഇല്ലെന്ന് വെച്ചാ ഉണ്ടെന്ന് പറയാം, ഇല്ല. കാരണം ആമീൻ എന്ന് പറയുന്നത് ആയത്തല്ല. ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ നിങ്ങൾ ആമീൻ പറയണം, അത് സുന്നത്താണ്, അത് നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. പക്ഷെ ആയത്തല്ല. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ആയത്തല്ല. അതുകൊണ്ട് ഒരു ഖുർആനിലും കാണൂല, സൗദി പ്രതിയിലും കാണൂല, തിരുരങ്ങാടി പ്രസന്റെ പ്രതിയിലും കാണൂല. കാരണം എന്താണ്? നിങ്ങളെ ഖുർആൻ ഓതുമ്പോ ഇദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദു ബില്ലാ, ഖുർആൻ ഓതുമ്പോ ഔദു ഓതണം എന്ന സന്ദേശം വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ഞാൻ ഈ പറഞ്ഞത് വൈദാ ഖറഅത്തൽ ഖുർആന ഫസ്തഈദു ബില്ലാ എന്ന് പറയുന്ന ആയത്താണ്. ഖുർആൻ ഓതുമ്പോ നിങ്ങൾ ഔദു ഓതണം. പക്ഷെ നമ്മൾ സാധാരണ ഓതുന്ന ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് പറയുന്നത് ആയത്തെ അല്ല. അതുകൊണ്ട് ഖുർആനിലും ഇല്ല. ചുരുക്കത്തിൽ ആവശ്യമുള്ളത് കൃത്യമായി രേഖപ്പെടുത്തി രണ്ട് പുറം ചട്ടക്കുള്ളിൽ 6660 ചില്ലുവാനമായത്തിൽ 114 അധ്യായങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. ആ ഖുർആനെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ അതിനെ ഉൾക്കൊണ്ട് മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒപ്പം അല്ലാഹുവിന്റെ ഹബീബിന്റെ സുന്നത്ത് കൂടി മുറുകെ പിടിക്കുക. നബിതങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നാ, എന്റെ സമുദായത്തിലെ ടോട്ടലി ആളുകള് സ്വർഗത്തിലാണ്, എന്റെ ഉമ്മത്തുകളിലെ മുഴുവൻ ആളുകളും സ്വർഗത്തിലാണ്. ഇത് റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഉടനെ പറയുകയാണ്, ഇല്ലാമൻ അബാ, സ്വർഗത്തിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവൻ ഒഴിച്ച്. സഹാബത്ത് ചോദിച്ചു, ഖീല വമയ്യ ബായാ റസൂലല്ലാ, സ്വർഗം വേണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ നമ്മളിലുണ്ടോ? ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും, ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിച്ചിട്ടില്ലാത്ത ഹൃദ്യമായ തസ്നീമിന്റെ സൽസബീലിന്റെ സ്വർഗം, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീന കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സ്വർഗം, ആ സ്വർഗം വേണ്ടാതെ വെക്കുന്നവരാരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അസത്യത്തിന്റെ ലാഞ്ചനാദരങ്ങളിൽ നിന്ന് തമാശയ്ക്ക് പോലും കടന്നു വരാത്ത നബി മുഹമ്മദ് മുസ്തഫ അവിടന്ന് പറഞ്ഞു, ആരാണ് സിറാത്തു പാലത്തിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇനി ഞാൻ സ്വർഗത്തിലേക്കില്ലെന്ന് പറയുന്നത് ആരെന്നറിയോ? എന്നെ വഴിപ്പെടുന്നവന് സ്വർഗത്തില. ഞാൻ നടന്നതുപോലെ നടക്കുന്നവന്, ഞാൻ കുടിച്ചതുപോലെ കുടിക്കുന്നവന്, ഞാൻ രാജ്യം ഭരിച്ചതുപോലെ ഭരിക്കുന്നവന്, ഞാൻ കുടുംബത്തിൽ ഇടപെട്ടതുപോലെ ഇടപെടുന്നവന് ആരാണോ അവന് സ്വർഗത്തിലാണ്. എന്റെ സുന്നത്ത് പുറങ്കാല് കൊണ്ട് ചവിട്ടിയെറിഞ്ഞവന്, എന്റെ സുന്നത്തിന് വിരുദ്ധമായി ജീവിച്ചവന്,
എന്നെ അനുസരിക്കാത്തവനെ ഞാൻ പറഞ്ഞു കൊടുക്കാത്തതൊന്ന് ജീവിതത്തിൽ ചെയ്തവന്, ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി പ്രവർത്തിച്ചവന് അഭാവനാണ് സ്വർഗത്തിൽ വരാതെ മാറി നിൽക്കുന്നവനത്രേ. ചിന്തിച്ചു നോക്കണേ ചെറുപ്പക്കാരാ, ചിന്തിച്ചു നോക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. എന്റെ ഉമ്മമാരോട് പറയുന്നത് ആയിഷ ബീവി എന്ന 18 വയസ്സുകാരി മുതൽ 58 നിറവിലെത്തിയ ഭാര്യമാര് വരെ റസൂലുള്ളാന്റെ ഭാര്യമാരിലുണ്ടല്ലോ. എന്തേ അവരുടെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം മാതൃകയുണ്ട്! ഒരു കന്യകയായ പെണ്ണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ആയിഷ എന്ന പ്രിയതമയിൽ നോക്കുക, ഒരു വിധവയായ പെണ്ണെങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഖദീജ എന്ന രണ്ട് ഭർത്താക്കന്മാര് കല്യാണം കഴിച്ച് ഭർത്താക്കന്മാര് മരണപ്പെട്ടു വിധവയായ ഖദീജ ബീവിയിലേക്ക് നോക്കുക. ഇനിയും പ്രായമുള്ള ഭാര്യമാരുണ്ട്. എല്ലാ പ്രായത്തിലും ഉള്ളവർക്ക് മാതൃകയാക്കാൻ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ശരീരത്തോട് ഒട്ടിക്കിടന്ന ശരീരമേ ഉമ്മഹാത്തുൽ മുഅ്മിനീ. ആ പ്രിയപ്പെട്ട ഭാര്യമാര് അവരുടെ ജീവിതത്തിന്റെ സൽസരണിയിലൂടെ മുന്നോട്ട് നടക്കണേ ഉമ്മ. ചെറുപ്പക്കാരാ, അള്ളാഹിന്റെ ഹബീബ് എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണേ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്തിൽ നിന്ന് നമ്മളെ ഭയപ്പെടുത്തുകയാ. എന്റെ റസൂൽ എന്ത് നിങ്ങൾക്ക് കൊണ്ടുവന്നോ? എന്റെ റസൂൽ കൊണ്ടുവന്നതിൽ നല്ലതും നല്ല ഖുർആൻ പറഞ്ഞത്, എന്റെ റസൂലുള്ള കൊണ്ടുവന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നല്ല പറഞ്ഞത്, എന്റെ റസൂലുള്ള കൊണ്ടുവന്നത് എന്താണോ ഫഹുദൂഹു, നിങ്ങളത് മുറുകെ പിടിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, നിരോധിച്ചത് മുഴുവനും നിങ്ങൾ വർജിക്കുക, വിടിയുക. ഇത് പറഞ്ഞിട്ട് ഈ ആയത്തിന് ഒരു പിൻകുറി അല്ലാഹു പറഞ്ഞു. എന്തെന്നറിയോ? നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ, എന്റെ ഹബീബ് കൊണ്ടുവന്നത് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ, എന്റെ റസൂൽ നിരോധിച്ചത് നിങ്ങൾ വർജിച്ചില്ലെങ്കിൽ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നറിയോ? ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹുവിന്റെ ശിക്ഷ കഠിനമാണ്, കഠോരമാണ്, ഭീകരമാണ്, ബീഭത്സമാണ്. സഹോദരങ്ങളെ, ഇന്ന് ചില ആളുകളുണ്ട്, അവരുടെ പ്രത്യേകത എന്താ? അല്ലാഹുവിന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഞാൻ അങ്ങനെയുള്ളവരെ കാണാതിരിക്കട്ടെ എന്ന്. ലാഉൽ ഫയന്ന അഹദകും മുത്തഖിയൻ ലാരീകതിഹി യതീഹിൽ നംറു മിന്ന അംരി മാ അമർതു ബിഹി ഔ നഹൈതു അൻഹു യഖൂൽ ലാ അദരി മാ വജദനാ ഫീ കിതാബില്ലാഹി തബഇനാ. ഒരു സമൂഹമുണ്ട് അവസാന കാലത്ത് വരുന്നവരാ, അവരിങ്ങനെ ചാരി കിടക്കുകയാണ്, എന്റെ കൽപ്പനകൾ അവരുടെ മുന്നിലെത്തുമ്പോ, എന്റെ നിരോധനങ്ങൾ അവരുടെ മുന്നിലെത്തുമ്പോ, അവര് പറയുന്നത് എന്താണ്? ലാതിരീതൊന്നും എനിക്കറിഞ്ഞൂടാ. മാ വജദനാ ഫീ കിതാബില്ല, ഖുർആനിലുണ്ടോടോ? ഇത്തബഇന, ഞാൻ അനുസരിച്ചോളാ. ഹദീസ് എനിക്കൊരു പ്രശ്നമല്ല. ഇത് പറയുന്ന ഒരു സമൂഹത്ത് ഞാൻ എത്തിക്കാതിരിക്കട്ടെ, എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. നബി മുഹമ്മദ് മുസ്തഫ, ഒന്ന് തൊപ്പി വെക്കുവോ? ചോദിക്കുന്നത് ഖുർആനിലുണ്ടോ? ഒന്ന് ദാടി വെക്കുവോ? ചോദിക്കുന്നത് ഖുർആനിലുണ്ടോ? എന്തിനാണ്? ഖുർആനിലുള്ളത് മാത്രമാണോ അംഗീകരിക്കേണ്ടതല്ല, എന്റെ റസൂൽ കൊണ്ടുവന്നതിന് നിങ്ങൾ മുറുകെ പിടിക്കണം എന്നതും ഖുർആനിന്റെ അധ്യാപനമല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് നമ്മളിൽ നിന്ന് യാത്ര പറയും മുമ്പ് ഏൽപ്പിച്ചു പോയ രണ്ട് അമൂല്യമായ നമുക്ക് തന്ന സ്വത്താണ്, ഒന്ന് ഖുർആനും മറ്റൊന്ന് സുന്നത്തും. അത് മുറുകെ പിടിക്ക്, അള്ളാഹു തൗഫീക് തരട്ടെ. വലിയ വലിയ ആദരിക്കപ്പെടുന്നവരാണ് ഈ സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ. അവർക്ക് ജീവിതത്തിൽ സഹാബത്തിന്റെ ഒക്കെ സുന്നത്തിനോടുള്ള താല്പര്യം എങ്ങനെയെന്നറിയോ? രസകരമാണെങ്കിലും പഠിക്കാൻ ഒത്തിരിയുണ്ട്. ഇന്നത്തെ കോവിഡ് പോലെ, ഒരു കാലഘട്ടത്തിന്റെ വസൂരി പോലെ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു രോഗമാണ് പ്ലേഗ്. പ്ലേഗ് രോഗം പിടിപെട്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ മൗത്തായി, മരണപ്പെട്ടു പോയി. 90 ദിവസം കഴിഞ്ഞപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് സമാനമായ രോഗം പിടിപെട്ടു, പ്ലേഗ് രോഗം പിടിപെട്ടു, മരണക്കിടക്കയിലാണ്.
മദീനയിൽ നിന്ന് ആളുകളൊക്കെ വന്നിട്ട് ചോദിച്ചു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് എങ്ങനെയുണ്ട്, എന്താ നിങ്ങളുടെ ആഗ്രഹം? മരണപ്പെടുന്ന ആളിനോട് ചോദിക്കുന്ന വസിയത്താണ്, അവരോട് ചോദിക്കുന്ന ആവശ്യമാണ്. അവർ പറയുന്നത് വസിയത്താണ്. മരിക്കാൻ കിടക്കുന്ന പ്ലേഗ് രോഗം പിടിപെട്ട് വിഭാര്യനായി അല്ലെങ്കിൽ ഭാര്യ മരണപ്പെട്ട് രോഗാതുരമായ അവസ്ഥയിൽ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുന്ന മുആദ് തങ്ങൾ പറഞ്ഞത്, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, എനിക്കൊരു നിക്കാഹ് കൂടി കഴിക്കണം, എനിക്കൊരു കല്യാണം കൂടി കഴിക്കണം. പെരിഞ്ഞനത്ത് മൂന്ന് പീടികയില് ഈ മഹല്ലില് ഒരാൾ പ്രായമുള്ള മനുഷ്യനാണ്, ഭാര്യ ക്യാൻസർ ഒക്കെ വന്ന് മരിച്ചു. മൂന്നാല് മാസം കഴിഞ്ഞപ്പോ മൂപ്പർക്കും ആ രോഗം വന്ന് മരിക്കാൻ കിടക്കുമ്പോ പള്ളിയിലെ ഉസ്താദും ഭാരവാഹികളും ആളുകളൊക്കെ വീട്ടിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു കല്യാണം കൂടെ കഴിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയാ, ഇയാൾക്ക് അസുഖം വേറെയാണ്, ഇതൊന്നും അദ്ദേഹത്തിന്റെ അസുഖമല്ല എന്നല്ലേ നമ്മൾ പറയൂ. മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞ മാത്രയിൽ സഹാബത്ത് മുഖത്തോട് മുഖം നോക്കിയപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗകിക സുഖ സൗകര്യങ്ങൾക്കല്ല, ഭൗതികമായ താല്പര്യങ്ങൾക്കല്ല, മറിച്ച് ഇന്നി അക്റഹു അൻ അൽഖല്ലാഹു അസ്ബാ, അല്ലാഹുവിന്റെ മുന്നിലെത്തുമ്പോ ഭാര്യയില്ലാത്തവനായി എനിക്ക് പോകാൻ ലജ്ജയുണ്ട്. കാരണം എന്റെ ഹബീബ് മരണപ്പെടുമ്പോ 9 ഭാര്യമാര് നിലവിൽ ഹയാത്തില്ല, ആ ഒരു സുന്നത്തില്ലാതെ എനിക്ക് പോകാൻ വയ്യ, അതുകൊണ്ട് എനിക്കൊരു നിക്കാഹ് ഒന്ന് കഴിച്ചു തന്നാ മതി, വേറൊന്നും വേണ്ട. രസകരമെന്ന് നമുക്ക് തോന്നും, എനിക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഒരു ഭാര്യയില്ലാത്തവനായി വിഭാര്യനായി കണ്ടുമുട്ടാൻ എനിക്ക് ലജ്ജയുണ്ട് എന്ന് പറയുന്ന തലത്തിലേക്ക് അവരുടെ സുന്നത്ത്, അവരുടെ പ്രവാചക ചര്യകൾ അവരെ കൊണ്ടെത്തിച്ചെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് ഒന്നാമതായി പറഞ്ഞത്, ഒരിക്കലും ദൈവവും അല്ലാഹു ഒന്നും അല്ലെങ്കിൽ പോലും ഒരു പ്രവാചകനാണ്, പക്ഷേ മരണപ്പെട്ടു പോയെന്നറിയുമ്പോ നമ്മൾ ആരും ഉപേക്ഷിച്ചിട്ട് പോണ്ട, അല്ലാന്റെ ഹബീബ് വഫാത്തായെങ്കിൽ നമ്മളെ അനാഥമാക്കിയില്ലല്ലോ, നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയ രണ്ട് സന്ദേശങ്ങളുണ്ട്, അത് നമ്മൾ മുറുകെ പിടിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി രണ്ടാമത്തേത്, ഇനി അരമണിക്കൂറേ നമുക്ക് സമയമുള്ളൂ, പെട്ടെന്ന് പറയാം. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞത് എവിടെയെന്നറിയോ? രണ്ടാമത്തേത് സൂറത്തുൽ അഹ്സാബ് 40-ാമത്തെ ആയത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് അവിടെ പറയുന്നത്. അതെന്തിനാണെന്നറിയാൻ മറ്റൊരു ചരിത്രത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാ. സഹോദരങ്ങളെ, സയ്യിദ് എന്ന പേരുള്ള സുന്ദരനായ സുമകനായ ഒരു കുട്ടി ഓമനത്ത് തുളുമ്പുന്ന പൊന്നുമോന്, ആ പൊന്നുമോനുമ്മാന്റെ കൈവെള്ളയിൽ കൈവിരലിൽ തൂങ്ങിയിട്ട് ആ പൊന്നുമോനുമ്മാന്റെ കുടുംബ വീട് കാണാൻ പോവുകയാ. വാപ്പാന്റെ വീട്ടിൽ നിന്ന് ദീർഘ ദൂരയാത്ര ചെയ്ത് ഉമ്മാന്റെ കുടുംബത്തിലേക്ക് പോവുകയാണ്. ഉമ്മാന്റെ കൈവെള്ളയിൽ പിടിച്ചുകൊണ്ട് അവിടെ ചെന്ന് എല്ലാവരും ഒരുമിച്ചുകൂടി ഭക്ഷണം കഴിച്ച് രാത്രി കിടങ്ങാനൊരുങ്ങുമ്പോ, കിടക്കാനൊരുങ്ങുന്ന സമയത്ത് സഹോദരങ്ങളെ, ആ വീട് കൊള്ളയടിക്കപ്പെടുകയാ. ആ വീട് കൊള്ളക്കാര് കയറി എല്ലാം നശിപ്പിച്ചു കൊണ്ടുപോകുമ്പോ ആ കൂട്ടത്തില് പോകാൻ ഇറങ്ങുമ്പോ നോക്കുമ്പോ ഒരു സുന്ദരനായ ഒരു പൊന്നുമോ കിടന്നുറങ്ങുകയാ. അത് മറ്റാരുമല്ല, സയ്യിദാണ്. ആ സയ്യിദിനെ കൂടെ അങ്ങ് എടുക്കുകയാ. സഹോദരങ്ങളെ, കിടക്കൻ ചക്രവാളത്തിൽ അരുണകിരണങ്ങൾ പ്രകടമായപ്പോ ആളുകൾ നോക്കുന്നു, പ്രിയപ്പെട്ട സയ്യിദിന്റെ ഉമ്മ നോക്കുന്നു, സയ്യിദിനെ കാണാനില്ല. തന്റെ സയ്യിദ് കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നേരെ അടിമച്ചന്തയിൽ കൊണ്ടുവന്നു. വിൽപ്പന ചരക്കുകളുടെ കൂട്ടത്തിൽ സയ്യിദ് എന്ന പൊന്നുമോനെ നിർത്തിയിട്ട് വിലപേശുകയാ. നോക്കുമ്പോ നല്ല ഓമനത്ത് തുളുമുന്ന മോനാണ്, കാണാൻ നല്ല മുഞ്ചുള്ള മോനാണ്. ആ സയ്യിദ് എന്ന പൊന്നുമോനെ നല്ല വില കൊടുത്തിട്ട് വാങ്ങി ആരാ? ഹക്കീം ഇബ്നു ഹിസാം. ആരാണ് ഹക്കീം ഇബ്നു ഹിസാം എന്നറിയോ? ഷരീഫിനകത്ത് പ്രസവിക്കപ്പെട്ട ഏക വ്യക്തിയാണ് ഹക്കീം ഇബ്നു ഹിസാം. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മാതാവ് സമ്പൂർണ്ണ ഗർഭിണിയായിരുന്നപ്പോ ഉമ്മ പ്രിയപ്പെട്ട കൂട്ടുകാരികളോടൊപ്പം കഅബാ ഷരീഫ് കാണാൻ വേണ്ടി കയറുകയാ. അതിനകത്ത് കയറിയപ്പോൾ പേറ്റുനോവിന്റെ വേദന വന്നു, പേറ്റുനോവിന്റെ രോദനം വന്നു. ആ സമയത്ത് കൂട്ടുകാരികൾ കയ്യിലിരിക്കുന്ന മൃഗത്തിന്റെ തോല് വിരിച്ചു കൊടുത്തു. ആ ഉമ്മ പ്രസവിച്ചു
ഒരു ആൺകുട്ടിയെ. ആ ആൺകുട്ടിയാണ് ഹക്കീം ഇബ്നു ഹിസാം. ഈ ഹക്കീം ഇബ്നു ഹിസാം വളർന്നു വന്ന് സമ്പന്നനായി. ആ ഹക്കീമാണ് സൈദിനെ ചന്തയിൽ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയത്. വീട്ടിലേക്ക് കൊണ്ടുപോയി. സൈദ് റളിയല്ലാഹു തആല അൻഹു എന്ന കൊച്ചുകുട്ടി അതാ ഹക്കീം ഇബ്നു ഹിസാമിന്റെ വീട്ടിലാവുകയാ. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്റെ അമ്മായി വീട്ടിൽ വിരുന്നു വരികയാ. വാപ്പയുടെ പെങ്ങള് പിതൃ സഹോദരി അപ്പച്ചി അമ്മായി മാമി എന്ന് പറയുമല്ലോ. വാപ്പയുടെ പെങ്ങള് ആ വീട് സന്ദർശനത്തിന് വേണ്ടി വിരുന്നിന് വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭർത്താ തന്റെ സഹോദരന്റെ മകന് തനിക്ക് വേണ്ടി ആ കുഞ്ഞിനെ സമ്മാനിച്ചു. ആരാണ് അമ്മായി? മക്കയിലെ ഹുവൈലിദിന്റെ പൊന്നുമോള് തമ്പുരാട്ടി രാജാതി ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയാണ്. ആ ഖദീജ ബീവിക്ക് സൈദിനെ കയ്യിൽ കിട്ടുകയാണ്. സഹോദരങ്ങളെ, ഏതോ ഒരു വീട്ടില് എവിടെയോ കിടന്നുറങ്ങിയ കുട്ടി അടിമച്ചന്തയിലായി. ഹക്കീം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി. അത് അമ്മായി വന്നപ്പോ ഗിഫ്റ്റ് കൊടുത്തും കൊട്ടാരത്തിൽ വളരുമ്പോ ഖദീജയുടെ കല്യാണം നടക്കുന്നു. തന്റെ പ്രാണപ്രേയസി തന്റെ പ്രിയതമന് സമ്മാനിച്ചത് ഈ കുട്ടിയെയാണ്. ആരാണ് ഖദീജയുടെ കല്യാണം കഴിച്ച മാനനെന്നല്ലേ ലോകത്തിന്റെ മുട്ടേ കുടുംബ ജീവിതത്തിന്റെ ഊഷ്മളമായ രംഗങ്ങളെ ലോകത്തിന് പകർന്നു കൊടുത്ത മഹിതമായ മാതൃക കുടുംബത്തിന്റെ നായക ലോകത്തിന്റെ മുട്ടേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണം കഴിക്കുമ്പോ ഖദീജ ബീവി സമ്മാനമായി സൈദിനെ കൊടുക്കുകയാ. ഇന്ന് സൈദ് എവിടെയാണ്? ഖദീജ ബീവിയുടെ കൊട്ടാരത്തിൽ നിന്ന് മുത്തു നബിയുടെ കുടിലേക്ക് വന്നു. സുബ്ഹാനല്ലാഹ്. കരിമ്പടം പുതച്ചു നിൽക്കുന്ന കറുത്ത സുന്ദരിയായ കഴബാരകത്തിന്റെ തണലിൽ സൈദ് വളരാൻ തുടങ്ങി. ശൈശവം വിട്ടു ബാല്യത്തിലേക്ക് എത്തുകയാ. ഉമ്മയുടെ നാട്ടുകാര്, ഉമ്മയുടെയും വാപ്പയുടെയും നാട്ടുകാര് ഉംറ തവാഫ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കഅബ തവാഫ് ചെയ്യുന്ന പതിവുണ്ടല്ലോ അന്ന്, അങ്ങനെ കഅബ വലയം ചെയ്യാൻ വേണ്ടി വന്നപ്പോ അവര് കണ്ടു കഴബാലയത്തിന്റെ മുമ്പിൽ സൈദ് എന്ന കുട്ടി നിൽക്കുകയാണ്. ഇന്നത്തെ പോലെ സംവിധാനങ്ങളില്ല വിവരം കൊടുക്കാൻ. അവര് തവാഫ് കഴിഞ്ഞ നാട്ടിലേക്ക് ചെന്നിട്ട് വിവരം പറഞ്ഞു, നിങ്ങളുടെ മോനെ ഞങ്ങൾ മക്കയിൽ കണ്ടു. പെട്ടെന്ന് സഹോദരിമാര് ചിന്തിക്കണമാ, പ്രിയപ്പെട്ട ഉമ്മയുടെ മനസ്സിന്റെ വേദന എത്ര വലുതാണ്. കണ്ണു കുടിഞ്ഞ് കവള് കുടിഞ്ഞ് എല്ലുന്തി വയറൊട്ടി ആ പ്രിയപ്പെട്ട സഹോദരി തന്റെ പൊന്നുമോനെ കാണാതെ സങ്കടപ്പെടുകയാ. പെട്ടെന്ന് കുതിരയിലെ ഭക്ഷണവും വെള്ളവും വസ്ത്രവും മരുന്നും വെച്ച് കിട്ടിയിട്ട് ഭർത്താവ് ഹാരിസിനോട് പറഞ്ഞു, ഹാരിസേ നീ പോകണം, നിന്റെ പ്രിയപ്പെട്ട അനുജനെ കൂടെ കൂട്ടിക്കോ. എന്റെ മോനില്ലാതെ തിരികെ വരല്ല ഹാരിസേ. ഹാരിസ് എന്ന് പറയുന്ന വാപ്പയും മെളാപ്പയും മക്ക ലക്ഷ്യമാക്കി കുതിരയെ പായിപ്പിക്കുകയാ. കുതിര വന്ന് മക്കയുടെ ബൗണ്ടറിയിൽ നിന്നു കുതിരപ്പുറത്ത് നിന്നിറങ്ങിയിട്ട് ഹാരിസും അതുപോലെ തന്നെ പ്രിയപ്പെട്ട അനുജനും ഓടി വരികയാ. വന്നിട്ട് കാണുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകന് സൗന്ദര്യത്തിന്റെ പ്രതീകം നബി മുഹമ്മദ് മുസ്തഫ. ചോദിച്ചു, ഞങ്ങളുടെ മോൻ സെയ്ദ് വിടുണ്ടോ? ആ സമയത്ത് തിരിഞ്ഞു ചോദിച്ചു, നിങ്ങളുടെ മോൻ ഏതാണ്? എനിക്കറിയില്ലല്ലോ. അതേ കൊള്ളയടിക്കപ്പെട്ട ആ സെയ്ദ് ഇന്ന് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞല്ലോ. ആ സമയത്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സെയ്ദിനെ റസൂലുള്ള വിളിക്കുന്നു, സെയ്ദേ സെയ്ദേ സെയ്ദേ. സെയ്ദ് ഓടി വരികയാണ്. സെയ്ദ് ഓടി വന്നപ്പോൾ കാണുന്നത് തന്റെ വാപ്പയും മെളാപ്പയുമാണ്. സംഭീതനായി, പരിഭ്രമചിത്തനായി, വിഷാദ വിഷണ്ണനായി, വ്യാകുല വിഹുലനായി, എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സെയ്ദ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മോനെ ഇതാരാണ് വാപ്പയാ നബിയെ? അതാരായ അളാപ്പയാ നബിയെ? കൂടെ പൊയ്ക്കോ, ഉമ്മ പട്ടിണിയിലാണത്രേ. ആ സമയത്ത് ഓടുകയാ, ഓടുകയാണ് സെയ്ദ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈ പിടിച്ച് തന്നെ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അരുതു നബിയെ, അരുതു നബിയെ, എന്നെ പറഞ്ഞു വിടല്ല നബിയെ. എന്റെ വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്ന് കിട്ടാത്ത സ്നേഹവും ലാളനയും പരിലാളനയും തലോടലും എല്ലാം എനിക്ക് അങ്ങ് തന്നല്ലോ നബിയെ. അന്തവും മുന അം അബുനു മാറൈനാ ഫീഹി
മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി ജനഗനമ്പികമാരിലുപരി നന്മ പൂക്കും സുനമ ജഗമിലില്ലിത് പോലൊരാളും അമ്പിയാക്കളിലുത്തമ എനിക്കെന്റെ വാപ്പയിൽ നിന്ന് കിട്ടാത്ത സ്നേഹം എനിക്കെന്റെ ഉമ്മയിൽ നിന്ന് കിട്ടാത്ത കരുതൽ എനിക്കെന്റെ എളാപ്പയിൽ നിന്ന് കിട്ടാത്ത പരിരക്ഷ എനിക്ക് നിങ്ങളെ തന്നല്ല നബിയെ എല്ലാവരും വിളിച്ചത് സൈദുനിൽ ഹുബ് എന്നാണ് പ്രേമവാചനം നബിതങ്ങളില്ലാതെ സൈദില്ല സൈദില്ലാതെ നബിയില്ല സഹോദരങ്ങളെ എനിക്കെന്റെ വാപ്പയും ഉമ്മയും വേണ്ടെന്ന് പറഞ്ഞ സൈദിന്റെ കൈപിടിച്ചു നബിതങ്ങൾ ഉടനെ കഅബാലയത്തിന്റെ അടുത്തുള്ള മഖാം ഇബ്രാഹിമിന്റെ ചാരത്തുള്ള പാറയുടെ മുകളിൽ കയറി ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇന്ന് മുതൽ ഇവന് സൈദ് ബിൻ ഹാരിസ് അല്ല ഇന്ന് മുതൽ ഇവന് സൈദ് ബിൻ മുഹമ്മദാ മക്കാ ഖുറൈശികൾ അത്ഭുതപ്പെട്ടു അവർക്ക് അവച്ച് അചിന്തനീയമാണ് ഒരു അടിമച്ചക്കനെ ഒരു വളർത്തുമോനെ സ്വന്തം മോനെന്ന് വിളിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല അവരെല്ലാവരും ചോദിച്ചു മുഹമ്മദിന് ഭ്രാന്തായോ അല്ലാഹുവിന്റെ റസൂൽ ഒന്നുകൂടി പറഞ്ഞു കേവലം മകനല്ല ഞാൻ മരണപ്പെട്ടു പോയാൾ എന്റെ അനന്തരം എടുക്കുന്ന എന്റെ അനന്തരാവകാശി കൂടിയാണെന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഈ നിമിഷം എന്താ സംഭവിച്ചതെന്നറിയോ സൈദിന്റെ വാപ്പ ഹാരിസ് കരയാൻ തുടങ്ങി ഓടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു മുഹമ്മദേ ഞങ്ങളുടെ മകൻ ഇവിടെ സുരക്ഷിതനാണല്ലോ അവന്റെ ഉമ്മയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാ അവൻ ഇവിടെ നിൽക്കലാണ് ഞങ്ങളെ കൂടെ വരുന്നതിനേക്കാൾ അവൻ ഇഷ്ടമെങ്കിലും നിന്നോട്ടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സന്തര സഹചാരിയായ സൈദ് എല്ലാവരും വിളിച്ചു സൈദ് ബിൻ മുഹമ്മദ് സൈദ് ബിൻ മുഹമ്മദ് ഇതിനിടയിൽ ശൈശവത്തിൽ നിന്ന് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് എത്തി വന്നു സൈദ് അവസാന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിറങ്ങി സ്വന്തം വാപ്പയിലേക്ക് ചേർത്തല്ലാതെ വിളിക്കരുതേ നബിതങ്ങൾ നിരുത്സാഹപ്പെടുത്തി ഇനി എല്ലാവരും വിളിക്കണേ സൈദ് ബിൻ ഹാരിസ് സഹോദര സൈദ് റളിയല്ലാഹു അൻഹു യൗവനത്തിലേക്ക് എത്തപ്പെട്ടപ്പോൾ റസൂലുള്ള ചോദിച്ചു ഓ സൈദേ ഒരു കല്യാണം കഴിക്കണ്ട സൈദേ അല്ലാഹുവിന്റെ ഹബീബേ വേണം എനിക്കൊരു വിവാഹം വേണം എന്നാൽ എന്റെ മുറപ്പെണ്ണ് സൈനബിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്റെ മുറപ്പെണ്ണ് സൈനബിനെ നീ കല്യാണം കഴിക്കുവോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമ്മതപ്രകാരം സൈദ് സൈനബിനെ കല്യാണം കഴിച്ചു സഹോദര അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് കടന്നു വരാ സൈനബ് മനസ്സുകൊണ്ട് ഒരുപാട് കൊതിച്ചതാണ് പക്ഷെ ഉള്ളു തുറന്ന് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ സൈദ് തന്റെ ജീവിതത്തിലേക്ക് വന്നെങ്കിലും സൈനബിന് ഉൾക്കൊള്ളാൻ പറ്റിയെല്ലാം പറയൂ സൈദിനോട് മൊഴിതെല്ലാം പറ ഖുർആനിൽ ഒരേ ഒരു സഹാബിയുടെ പേരേ ഖുർആൻ പറഞ്ഞുള്ളൂ 25 പ്രവാചകന്മാരുടെ പേര് ഖുർആൻ പറഞ്ഞപ്പോ ഒരേ ഒരു സഹാബിയുടെ പേരേ ഖുർആൻ പറഞ്ഞുള്ളൂ ആരാ മഹാനായ സൈദ് ബിനിൽ ഹാരിസ് അത് അദ്ദേഹത്തിന്റെ വിവാഹമോചന ുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്താണല്ല പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖിന്റെ പേര് പോലും അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലല്ലോ പരോക്ഷമായി പറഞ്ഞതല്ലാതെ യഥാർത്ഥ പേര് പറഞ്ഞില്ല സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബിന്റെ നിർദ്ദേശപ്രകാരം സൈനബിനെ മൊഴിതെല്ലുകയാ സൈദ് വേറെ കല്യാണം കഴിച്ചു സൈനബിനെ റസൂലുള്ള കല്യാണം കഴിക്കുകയാണ് എങ്ങനെയാണ് കല്യാണം കഴിച്ചത് ആയിഷ ബീവി എന്ന മകളെ അബൂബക്കർ എന്ന വാപ്പ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ ഹഫ്സ എന്ന മകളെ ഉമർ എന്ന വാപ്പ കല്യാണം കഴിച്ചു കൊടുത്തപ്പോ സൈനബിനെ ആരാ കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് അറിയോ അല്ല നേരിട്ട് കെട്ടിച്ചു കൊടുക്കുകയാ സൗവജന ഓ പ്രവാചകരെ സൈനബിനെ ഞാൻ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു തരികയാ ഇതിത്രയുമായപ്പോ ജനങ്ങൾ ഇളകി ആളുകൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ആളുകൾ പറഞ്ഞു മുഹമ്മദ് സൈദ് എന്ന വളർത്തു മോന്റെ ഭാര്യയെ കല്യാണം കഴിച്ചു
സ്വന്തം മകന്റെ ഭാര്യയെ മൊഴി ചെല്ലിപ്പിച്ചിട്ട് കല്യാണം കഴിച്ചു. അപ്പോഴും അറിയണേ, ആയിഷ ബീബിയുടെ വിവാഹ പ്രായത്തെ പറ്റി അവിടെ തർക്കമില്ല. കാരണം കാലഘട്ടത്തിന്റെ ചുമരെടുത്തതാണ്. സൈനബിനെ പറ്റി കിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി മോശമായത് പറയാൻ തുടങ്ങുമ്പോ രണ്ടാമതായ ഖുർആനിലെ നബി തങ്ങളുടെ പേര് പറയുകയാ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുന്നു, മാ കാന മുഹമ്മദുൻ അബാ അഹദി മിദ്ജാലികോ വലാകിർ റസൂലല്ലാഹ് വഖാതമുൻ നബീ. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു പറയുകയാണ്, മാ കാന മുഹമ്മദുൻ അബാഹദി മിദ്ജാലികും, നിങ്ങളിൽ ആരുടെയും വാപ്പയല്ല മുഹമ്മദ്, ആരുടെയും വാപ്പയല്ല മുഹമ്മദ്. അല്ലാഹുവിന്റെ റസൂലിന് ഏഴ് മക്കളുണ്ട്, നാല് പെണ്ണ്, മൂന്നാണ്. അവര് മൂന്നാണുങ്ങളും മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു. വസബഅതുൻ ഔലാദുഹും ഖാസിമോ സൈനബ് റുഖയ്യ ഫാത്തിമ ഫാഹിമോ വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹി മീൻ ഖദീജ ഏഴു മക്കൾ, അതിൽ അബ്ദുള്ളയും ഖാസിം ഇബ്രാഹീമും മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന് സൈദ് എന്ന മകനില്ല. സ്വഹാബിയാണ്, വളർത്തുമോനാണ്, പ്രേമഭാചനമാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് മാക്കാന മുഹമ്മദുന് അബാ അഹദി മിദ്ജാലികും, നിങ്ങളിൽ ആരുടെയും വാപ്പയല്ല മുഹമ്മദ്. വലാകിർ റസൂലല്ലാഹ് അന്ത്യദൂതൻ, അല്ലാഹുവിന്റെ ഹബീബ് പ്രവാചകനാണ്, വഖാതമുൻ നബിയീൻ അന്ത്യദൂതനുമാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറഞ്ഞ് രണ്ടാമത് പറഞ്ഞ സ്ഥലമാണ്. നോക്കൂ, ഇതിലെന്താ നമുക്ക് പഠിക്കാനുള്ളത്? നമ്മുടെ ആരുടെയും വാപ്പയാണ് അല്ലാഹുവിന്റെ റസൂൽ അല്ല, ഉമ്മാണോ? അതൊരിക്കലും ഇല്ലല്ലോ. എന്നാ പിന്നെ സഹോദരനായാലോ? ഒരിക്കലും അല്ലല്ലോ. എന്നാ പിന്നെ മോനായാലോ? തീർച്ചയായിട്ടും വരില്ല. എന്നാ പിന്നെ നമ്മുടെ സഹോദരിമാരുടെ ആരുടെയെങ്കിലും ഭർത്താവാണോ? ഒരിക്കലും അല്ല. പക്ഷേ വാപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, ഭർത്താവിനേക്കാൾ, സ്വന്തം മകനേക്കാൾ നമുക്ക് കടപ്പാടാരോടാണ്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. എനിക്ക് ഏറ്റവും വലിയ കടപ്പാടാരോടാണ്? എന്നോടാണ്. എനിക്ക് ഞാൻ എന്നെ സ്നേഹിച്ചാലേ ഞാൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ശരിയുള്ളൂ അല്ലേ? ഞാൻ എന്നെ സ്നേഹിക്കണ്ടേ? ഞാൻ എന്നെ സ്നേഹിക്കാതെ കഞ്ചാവും വലിച്ചു നടന്നിട്ട് ഞാൻ അവളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവളെ കെട്ടിക്കൊണ്ടുവന്നിട്ട് അവസാനം ഞാൻ കഞ്ചാവ് അടിക്കുന്നവനാണെങ്കിൽ പിന്നീട് ഞാൻ കുറച്ചുനാൾ കഴിയുമ്പോൾ കഞ്ചാവ് അടിച്ച് എന്റെ ഉള്ളിലുള്ള എല്ലാം തീർന്ന് ഞാൻ മരിക്കും, അവൾ എന്താവും? വിധവയാവും. ഒരു കഞ്ചാവടിയനോട് നീ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നീ ശ്രമിച്ചാൽ സ്വന്തം ശരീരത്തെ സ്നേഹിക്കാത്ത അവൻ നിന്നെ സ്നേഹിക്കൂല. പെങ്ങളെ, മദ്യപാനിയെ സ്നേഹിക്കാൻ നിന്നാൽ, ഇന്ന് സ്വന്തം ഭാര്യയെ മദ്യപിച്ചുകൊണ്ട് വന്ന് മർദ്ദിച്ചിട്ട് ലൈവായിട്ട് അതിനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് അതിനെ പബ്ലിക്കാക്കിയിട്ട് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നാലോചിച്ച് നോക്കി, ഇതൊക്കെ എന്തു ലോകമാണ്, എന്തൊരു ലോകമാണ്. എടാ, ഞാൻ എന്നെ സ്നേഹിച്ചാലല്ലേ ഞാൻ മറ്റൊരാളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്ന അർത്ഥമുള്ളൂ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, എന്റെ സ്വന്തം ശരീരത്തെക്കാൾ എനിക്ക് ബന്ധം എന്റെ ഹബീബിനോടാണ്. അപ്പൊ ഒരാൾക്കുള്ള ഏറ്റവും വലിയ ബന്ധം വാപ്പയോടല്ല, ഉമ്മയോടല്ല, ഭാര്യയോടല്ല, ഭർത്താവിനോടല്ല, മക്കളോടല്ല, ആരോടുമല്ല, മറിച്ച് അവനവനോടാണ് ആ ബന്ധമുള്ളത്. ആ അവനേക്കാൾ ഏറ്റവും കൂടുതൽ ബന്ധം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തെക്കാൾ നബിതങ്ങളിലേക്ക് കടപ്പെട്ടത് അല്ലാഹുവിന്റെ ഹബീബ്. മുഅ്മിനീങ്ങളുടെ കടപ്പാട് അത്രയും വലുതാണ്. ഇത് നമ്മൾ തിരിച്ചറിയണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കടപ്പാട്, കടമ നമ്മുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മുടെ ഹബീബുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത്ര വലുതാണ്. അല്ലാഹു അത് മുറുകെ പിടിക്കാൻ, നിലനിർത്താൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.